നമസ്കാരം ഇവാൻ ആൻഡ് ഡെഫ്രൻ ഡ്രീം ക്യാസിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം ജോബിൻ്റെ ഇൻഫർമേഷൻ നമ്മളോട് പലരും ഇങ്ങനെ ഓരോന്നും ചോദിക്കാറുള്ളത് കൊണ്ട് വീണ്ടും ഒരു അതിനെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്കത് ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം പറയുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അപ്പം വീഡിയോ നമുക്ക് അടക്കാം കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഇത് വിളിക്കുന്നത് നേഴ്സസിന് വേണ്ടി തന്നെ ഉള്ളതാണ് പക്ഷേ ഇത് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിലേക്കോ ഒന്നുമല്ല ഹോം കെയർ ആണ് അതിന് ഇവർ പറയുന്നത് പീഡിയാട്രിക് നഴ്സസ് ഫോർ കമ്മ്യൂണിറ്റി സർവീസ് അതായത് ഹോം കെയർ പക്ഷേ ഇതിനകത്ത് പീഡിയാട്രിക്സിന് വേണ്ടി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന് മെയിൻ ക്രൈറ്റീരിയ നമ്മൾ എൻ എം ബി ഐ ഡിസിഷൻ ലെറ്റർ കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവർക്ക് അർജൻറ്ലി ഇത് ആവശ്യമുള്ളതാണ് ഹോം കെയർ ആണ് ഹോം കെയർ എന്ന് പറഞ്ഞ പക്ഷേ നമ്മുടെ നാട്ടിലത്ര അറിയില്ലെങ്കിലും യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒരു കൺ കേട്ടറിവുണ്ടായിരിക്കും വീടുകളിലൊക്കെ ആയിരിക്കും മെയിൻലി ഇത് കുഞ്ഞുങ്ങളെ അതുപോലെ അതായത് അതുപോലെ ഈ പീഡിയാട്രിക്സ് ആയിട്ടുള്ള പിള്ളേരായിട്ടുള്ള പിള്ളേരെ നോക്കാൻ വേണ്ടിയുള്ള ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വയ്യാതെ കിടക്കുന്നവരായിരിക്കും അങ്ങനെ അവരെ നോക്കാൻ വേണ്ടിയാണ് ഒരു നേഴ്സം ട്രീറ്റ്മെൻ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പം നോർമൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി പോലെ തന്നെ പക്ഷേ നമ്മൾ വീടുകളിലായിരിക്കും കൂടുതൽ ഇതിൻ്റെ നമ്മുടെ അലോക്കേഷൻ വരുന്നത് നമ്മൾ ജോലി ചെയ്യുന്നത് ഇവർ മിനിമം റിക്വയർമെൻറ്റ് പറയുന്നത് വൺ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ പീഡിയാട്രിക്സ് പീഡിയാട്രിക്സിൽ വൺ പോയിൻറ്റ് സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്ലസ് ഡിസിഷൻ ലെറ്റേഴ്സ് ഹോൾഡേഴ്സായിട്ടുള്ളവരെയാണ് ഈ റിക്വൂർമെൻറ്റിന് വേണ്ടി അവർക്ക് ആവശ്യമുള്ളത് പിന്നെ എൻ്റെ അത് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൊണ്ട് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഇവർ ഇന്നത്തെ കുറേ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഐ ഐ ടി ആർ തന്നിരിക്കുന്നതാണ് ആ പ്രോ ബെനിഫിറ്റ്സ് വീക്കിലി തേർട്ടി നയൻ അവേഴ്സ് ആണ് വർക്ക് വർക്ക് ടൈം പെർ വീക്കിൽ അതുപോലെ തന്നെ മിനിമം സാലറി തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി അത് പെർ ആനമാണ് അതായത് ഒരു വർഷത്തെ സാലറിയാണ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് യൂറോ ആണ് ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവരെ നമുക്ക് ഇവിടെ വരുമ്പോൾ അറിയാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അതിന് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം യൂറോയോളം നമുക്ക് ഈ എക്സാം ഫീ ഉണ്ട് അത് നിങ്ങൾ സക്സസ്ഫുള്ളി ആ എക്സാം പാസ് ആയി കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും പക്ഷെ ആ ഇനീഷ്യലി നമ്മളിത് പേയ്മെൻറ്റ് കൊടുക്കണം പേയ്മെൻറ്റ് അതൊക്കെ അവർ ക്രമീകരിച്ച് തരും എലിജിബിൾ ആകുന്നവർക്ക് അവർ തന്നെ അത് ക്രമീകരിച്ച് തരും പക്ഷെ ഇനീഷ്യൽ പേയ്മെൻ്റ് നമ്മൾ കൊടുക്കുക നമ്മൾ അത് ആയിട്ട് നമ്മൾ എക്സാം പാസ് ആയി കഴിഞ്ഞ് കഴിയുവാണെങ്കിൽ നമുക്കവർ പേയ്മെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി യൂറോ ആണ് അതുപോലെ തന്നെ എ ടി ഡബ്ല്യൂസ് എന്ന് പറഞ്ഞൊരു വിസയുണ്ട് അതിന് ഇരുന്നൂറ്റി അൻപത് യൂറോ അതുപോലെ തന്നെ പെർമിറ്റ് ആപ്ലിക്കേഷൻ ഒരു ആയിരം യൂറോ ഉണ്ട് അതുപോലെ തന്നെ എൻ എം ബി ഐ രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂറോ ഇതെല്ലാം ഈ ഫീസുകളും കാര്യങ്ങളും എല്ലാം ഇവർ നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാണ് ഇത് ഒരുപക്ഷെ നമ്മളിത് ആദ്യം നമ്മളിതെല്ലാം നമ്മൾ എടുക്കേണ്ട ഇവർക്ക് നമ്മൾ ആദ്യം കൊടുക്കണമായിരിക്കും നമ്മളിത് ഓരോന്നും ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് ഇവർ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചോ നോർമലി ഇവർ ഒരുമിച്ചോ ആണ് കൊടുക്കാറുള്ളത് അപ്പം അതുപോലെ തന്നെ ഫസ്റ്റ് സിക്സ് വീക്സിലേക്ക് അതായത് ഒന്നര ആഴ്ചത്തേക്ക് ഒന്നര മാസത്തേക്ക് നമുക്ക് ഫ്രീ അക്കോമഡേഷൻ അവർ അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ ഫുഡില്ല ഫസ്റ്റ് സിക്സ് വീക്കിലേക്ക് ഫ്രീ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ റിക്രൂട്ടർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവരുടെ ഉത്തരവാദിത്തമാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ അത് വേറെ ചെയ്യുമോ അത് അവർ ആറാഴ്ചത്തേക്ക് നമുക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് എൻ എം ബി എയുടെ നിങ്ങൾക്ക് ഈ ഡിസിഷൻ ഇവിടുത്തെ വന്ന് നിങ്ങൾ എക്സാം പാസ് ആയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് എൻ എം ബി എയുടെ പിൻ പിൻ നമ്പർ കിട്ടും അതിനുശേഷമാണല്ലോ നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് ആവുന്നത് ആ പിൻ നമ്പർ കിട്ടുന്നത് വരെ ഈ ആറാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആറാഴ്ച വരെ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും മുന്നൂറ്റി അറുപത്തി അഞ്ച് യൂറോ വെച്ച് നിങ്ങൾക്ക് ലിവിങ് അലവൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവർ തരുന്നു ഈ സിക്സ് വീക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കറക്റ്റായിട്ട് പറഞ്ഞില്ല എൻ്റെ അറിവില് സിക്സ് വീക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ജോലിക്ക് പിൻ നമ്പർ കിട്ടുന്നിടം വരെയാണ് മുന്നൂറ്റി അറുപത്തി യൂറോ വച്ച് പെർ വീക്ക് നമുക്ക് തരുന്നതായിരിക്കും പിന്നെ എൻ എം ബി എയുടെ ഗാർഡ് നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ റെസിഡൻസ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഐ ആർ പി കാർഡെന്ന് പറയും ഗാർഡ ഗാഡ് ഗാർഡ ഓഫീസിൽ പോയി നമ്മളൊരു ഐ ആർ പി കാർഡുണ്ട് നമ്മുടെ ജി എൻ ഐ വി കാർഡെന്ന് പറയും അല്ലെങ്കിൽ ഐ ആർ പി കാർഡ് എന്ന് പറയും അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് പോലെ നമ്മൾ ഇത് കൊണ്ട് നമ്മൾ വർക്ക് പെർമിറ്റ് വർക്ക് വർക്ക് പെർമിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് അടിച്ചു തരുന്നുണ്ട് അതിന് നമ്മൾ ഒരു ആനുവലി ത്രീ ഹൺഡ്രഡ് യൂറോ നമ്മൾ കൊടുക്കണം ഫസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ കൊടുക്കും എല്ലാ വർഷവും റിന്യൂവൽ ഉള്ളതാണ് അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ നമുക്ക് ആ അടിക്കുന്നതിനുള്ള മുന്നൂറ് യൂറോയും ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ ബെനിഫിറ്റ് സാലറി പറയുന്നത് ആനുവൽ സാലറിയാണ് അത് മന്ത്ലി ഒരുപക്ഷെ നമ്മൾ കൂടുതൽ കുറേ ചെയ്യുമായിരിക്കും അത് നിങ്ങൾ അവർ തന്നെ പറഞ്ഞു തരും ഒരു പക്ഷെ വീക്കിലി പേയ്മെന്റ് ആണോ അത് ഫോർട്ട് നൈറ്റ് പേയ്മെന്റ് ആണോ മന്ത്ലി പേയ്മെന്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ ആനുവലി പറയുന്നത് മിനിമം സാലറി ആണ് ഈ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്റെ അറിവിൽ ഗ്രോ സാലറി ആണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഇത് എലിജിബിൾ ആണെങ്കിൽ അതായത് ഈ പറയുന്ന പീഡിയാറ്റിക്സ് നഴ്സിംഗ് ഇതിൽ വാർഡിൽ ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വൺ പോയിൻറ്റ് സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് പ്ലസ് എൻ എം ബി എ ഡിസിഷൻ ഹോൾഡർ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് സി വിയുമായിട്ട് ഡിസിഷൻ ലെറ്ററിന്റെ കോപ്പിയുമായിട്ട് നിങ്ങൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലേക്ക് നിങ്ങൾ ഒന്ന് ഇവരെ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ ഇമെയിൽ അയച്ച് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഇത് ഫ്രീ ആണെന്ന് അവർ പറഞ്ഞ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് ഒരു രൂപ പോലും അവർക്ക് നിങ്ങളേന്ന് വേണ്ട നിങ്ങൾ ഈ മുടക്കുന്ന പൈസയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും റീഫണ്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും ഫോൺ നമ്പറും ബാക്കി അവരുടെ ഇമെയിലും കാര്യങ്ങളും നമ്മൾ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾ അയച്ച് എത്രയും വേഗം നിങ്ങളിത് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും താങ്ക് യു